നമസ്കാരം. പോലീസ് ശേഖരിച്ചു വെച്ച വ്യക്തി വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് പോലീസുകാരൻ ചോർത്തി കൊടുത്ത സംഭവം ആശങ്ക ഉയർത്തുന്നു. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ളവർ പോലീസിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ് ഇടുക്കി ജില്ലയിൽ നടന്ന ഈ സംഭവം. RSS BJP നേതാക്കൾ അടക്കമുള്ളവരെ കുറിച്ച് പോലീസ് ശേഖരിച്ചു വെച്ച വ്യക്തി വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ കരിമണോൺ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ PK അനസാണ് സസ്പെൻഷനിലായത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി R കുറുപ്പസ്വാമിയാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. പോലീസ് ഇന്റലിജൻസ് ശേഖരിച്ച നിരവധി പേരുടെ വിവരങ്ങൾ ഇയാൾ സുഹൃത്തായ പോപ്പുലർ ഫ്രണ്ടുകാരന് ചോർത്തി നൽകിയതായി പോലീസ് കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. അനസിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ ചോർത്തിയത് സംബന്ധിച്ച റിപ്പോർട്ട് തൊടുപുഴ DYSP K സദൻ ഈ മാസം 16 SPക്ക് കൈമാറിയത്. 22 അനസിനെ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. പ്രവാചകനെ കുറിച്ച് പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്ന് ആരോപിച്ച് കഴിഞ്ഞ 3 KSRTC കണ്ടക്ടറെ പോപ്പുലർ ഫ്രണ്ടുകാർ മർദ്ദിച്ചിരുന്നു. ബസിൽ കയറി മകളുടെ മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം. ഈ കേസിൽ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയതായി കണ്ടെത്തിയത്. ഇവരിൽ ചിലരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈ ഫോണിൽ പോലീസിൽ നിന്നും ചോർത്തിയ വിവരങ്ങൾ കണ്ടതോടെ പ്രതി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അനസ് ചോർത്തി നൽകിയതാണെന്ന വിവരം പുറത്തു വന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക ഡൊമൈൻ ID ഉപയോഗിച്ച് തന്നെയാണ് ചോർത്തൽ നടത്തിയത്. തുടർന്ന് അനസ് തന്റെ ഫോണിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടുകാരനായ സുഹൃത്ത് ഷാനവാസിന് അയച്ചു കൊടുക്കുകയായിരുന്നു. ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യും. ഇപ്പോൾ 6 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത്തരം സംഘടനകളുമായി ബന്ധമുള്ള കൂടുതൽ പേർ പോലീസിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന സംശയവുമുണ്ട്. പോലീസ് ശേഖരിച്ച വിവരങ്ങൾ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വ്യക്തി വിവരങ്ങളും ഇങ്ങനെ ചോർന്നിട്ടുണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് കർശന നിരീക്ഷണവും പരിശോധനയും ഏർപ്പെടുത്താനാണ് പോലീസ് നേതൃത്വം ഒരുങ്ങുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷണവും ശക്തമായിരിക്കും. അതേസമയം തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് SDPI ക്യാമ്പുകൾ സജീവമായിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ സംസ്ഥാന പോലീസ് നിൽക്കുന്നുണ്ട്. ഇത്തരം ക്യാമ്പുകളും അപരിചിതരുടെ സാന്നിധ്യവും കേന്ദ്ര രഹസ്യാന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണുള്ളത്. മതപഠന കേന്ദ്രങ്ങളടക്കം മാസങ്ങളായി തങ്ങുന്നവരെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭ്യമല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തിയ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ പങ്കാളികൾ ആകുന്നവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം ജില്ലയിൽ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പരിശീലനം നൽകുന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചത്. മത്സ്യമേഖലയിൽ പണിയെടുക്കാനായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ SDPI ബന്ധം പുലർത്തുന്നതായി ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. എറണാകുളത്തെ മട്ടാഞ്ചേരി, ആലപ്പുഴ ജില്ലയിലെ അരിക്കൂറ്റി, പാണാവള്ളി, പൂച്ചക്കൽ, വളഞ്ഞവഴി, കുറവൻതോട്, പുന്നപ്ര, പല്ലന, പാനൂർ, പതിയാങ്കര, ആറാട്ടുപുഴ, കരുനാഗപ്പള്ളിയുടെ പടിഞ്ഞാറൻ മേഖല തുടങ്ങി നിരവധി മേഖലകളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആലുവ, മട്ടാഞ്ചേരി, പെരുമ്പാവൂർ, മാഞ്ഞാലി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ആലപ്പുഴയിൽ ആയുധ പരിശീലനം നൽകാൻ എത്തിയതായും വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന IB ഉദ്യോഗസ്ഥരും മുമ്പ് ഇത് സംബന്ധിച്ച സൂചനകൾ കേന്ദ്രത്തിന് നൽകിയിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.